ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു മനുഷ്യനും ദൈവവുമാണെന്നതിൻ്റെ മനോഹരമായ ഉദാഹരണമാണ് നമ്മൾ കാണുക. ശിഷ്യന്മാർ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം മനോഹരമായി പൂർത്തിയാക്കി തിരിച്ചു വന്നിരിക്കുകയാണ്. അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾ അവിടെ കടന്നു വരുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാനോ വിശ്രമിക്കാനോ കഴിയാത്തതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് വിജനപ്രദേശത്തേക്ക് പോവുകയാണ്. വിശ്രമം, ഭക്ഷണം എന്നീ മാനുഷിക ഗുണതലങ്ങളെ ഇവിടെ കർത്താവ് പ്രതിഫലിപ്പിക്കുന്നു. പക്ഷെ ജനങ്ങളെ കാണുമ്പോൾ അവൻ അനുകമ്പയാൽ നിറയുന്നതായി വചനം പറയുന്നു. അത് കർത്താവിൻ്റെ ദൈവിക ഗുണത്തെ പ്രതിഫലിപ്പിക്കുന്നു. സ്വന്തം ആവശ്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ അവരെ കരുതുക, അതാണ് യഥാർത്ഥത്തിൽ അനുകമ്പ. അതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന വലിയ മാതൃക. കർത്താവിനെ പോലെ കാരുണ്യത്തിൻ്റെ മുഖമാകണമെങ്കിൽ, മറ്റുള്ളവരോട് അനുകമ്പ പ്രകടിപ്പിക്കണമെങ്കിൽ സ്വന്തം വിശപ്പും ദാഹവും ത്യജിക്കുവാൻ നമ്മൾ തയ്യാറാകണം. സ്വന്തം ആവശ്യങ്ങൾ മറന്ന് മറ്റുള്ളവരെ സഹായിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ അനുകമ്പ പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരങ്ങൾ നമ്മൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരെ കരുതുവാനും അവർക്കാവശ്യമായത് ചെയ്തു കൊടുക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.